ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. യൂസ് ചെയ്ത പാമ്പേഴ്സ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചെറിയ കുട്ടികളുടെ എല്ലാ അമ്മമാർക്കുള്ളൊരു പ്രോബ്ലം തന്നെ ആയിരിക്കും ഈ പാമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. യൂസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് നശിപ്പിച്ച് കളയുക എന്നുള്ളത്. അതും പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, നല്ല ബുദ്ധിമുട്ടാണ് അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതൊരു യൂസ് ചെയ്തിട്ടുള്ളൊരു പാമ്പേഴ്സാണ്. ഇത് കുറച്ചൊക്കെ മൂത്രം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിരുന്നത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് കീറിയിട്ട് ഇങ്ങനെ കത്തിച്ച് കളയാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിനുള്ളിൽ ജെല്ല് നമുക്ക് എങ്ങനെയായാലും നശിപ്പിച്ച് കളയാൻ പറ്റില്ല. മണ്ണിലൊക്കെ ഇട്ടാൽ മണ്ണിനൊക്കെ കേട് വരും ചെയ്യും. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു തൊട്ടിപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് കീറി കളഞ്ഞിട്ട് അതിലേക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് പാമ്പേഴ്സ് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് വീർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് ജസ്റ്റ് കീറാതെ ഇങ്ങനെ തൊടുവിലൊക്കെ ഇട്ട് കൊടുത്താൽ എങ്ങനെയായാലും കുറച്ച് കഴിഞ്ഞാലത് വീർത്ത് വീർത്ത് വരും, അത് നശിച്ചു പോവില്ല, അത് അതുപോലെ ഉണ്ടാവും. അതിങ്ങനെ കീറാതെ ഇട്ട് കൊടുത്താൽ നമുക്കത് നശിപ്പിക്കാൻ എങ്ങനെയായാലും പറ്റില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് വൃത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലെ ജെല്ലൊക്കെ ഒന്ന് കളയാം. ജെല്ല് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ട്. ഇത് കുറച്ച് സമയമായപ്പോഴത്തേന് ഈ ഒരു അവസ്ഥയെ കുറച്ച് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലേലെ വീർത്ത് വന്നിരിക്കും. ആ ഒരു ജെല്ലാണ് ഇതിൻ മൂത്രത്തെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ നമ്മളിത് മണ്ണിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല, മണ്ണിന് നശിച്ചു പോകില്ല എങ്ങനെയായാലും. അപ്പോൾ കുറച്ചും കൂടി സമയം ഒന്ന് വെയിറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ആ ജെല്ലൊന്ന് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി, താഴേക്ക് ഇങ്ങനെ വരും. വീർത്ത് വീർത്ത് വന്നിട്ടുണ്ടത്. നല്ലതുപോലെ വെള്ളം തട്ടിയാലേ മുഴുവൻ ജെല്ലും പുറത്തേക്ക് വരുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവിടെ ബാക്കി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. മൊത്തം ഇതുപോലെ കീറി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം മതി. ഞങ്ങളുടെ കുറച്ച് അത് ഒരുമിച്ച് ഞാൻ ചെയ്യാറ്, ഓരോന്നോരോന്നായിട്ടല്ല ചെയ്യാറ്, കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറാണ്. ഇതിൻ്റെ പുറംഭാഗം എന്തായാലും കത്തിച്ച് കളയണം. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ പോലെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ജെല്ലും നമ്മൾ വെള്ളത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് നമുക്കിത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് കത്തിക്കാൻ പറ്റുന്നതാണ്. അത് നശിച്ചു പോകുന്നതാണ്. ഇനി കുറച്ച് നമുക്ക് ഈ ജെല്ലൊന്ന് അലിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഉപ്പ്. പൊടിപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പ് ഈ ജെല്ലിനെ അലിയിച്ച് കളയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരെ ജെല്ല് പറമ്പിലോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അത് നശിച്ചു പോവില്ല, അത് അവിടെ തന്നെ കിടക്കും എത്ര കാലം ആയാലും. ഇങ്ങനെ ചെയ്താൽ ആ ജെല്ല് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിയർ വാട്ടറായി മാറും കുറച്ച് കഴിഞ്ഞാൽ. ഇത് ഏകദേശം കുറച്ചൊരു 10 മിനിറ്റ് ആയപ്പോഴേക്ക് തന്നെ ഒരു അവസ്ഥയിലായി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് നോക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. കുറച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ വാട്ടറായി മാറിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിത് ക്ലോസറ്റിലോട്ടോ അല്ലെങ്കിൽ പറമ്പിലോട്ടൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒഴിവാക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, ക്ലിയർ വാട്ടർ ആയിട്ടുണ്ടാവും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് കത്തിച്ചും കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ ഈ കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.